വസ്സലാത്തു സ്ലാമുല്ല ബിമില്ലാത്ത പ്രിയമുള്ള സഹോദരി സഹോദരങ്ങളെ അള്ളാഹു സുബാന ഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ ഫിറോനും പ്രഭൃതികൾക്കും ഇടയിൽ അള്ളാഹു സുബഹാന ഹുല രണ്ടാം ഘട്ടത്തിൽ കടുത്ത ഭീതി ഉണ്ടാക്കും വിധമുള്ള അവസ്ഥകൾ സൃഷ്ടിച്ചു കൊണ്ടിരുന്നു ഭീതിയുടെ രുചി ഭയത്തിന്റെ രുചി കൊണ്ടിരുന്നു എന്ന് സൂറ അഹ്റാഫിലെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നാം മനസ്സിലാക്കി അവർ പിൻവാങ്ങാൻ തയ്യാറായില്ല ധിക്കാരത്തിന്റെ വഴി സ്വീകരിക്കുന്ന ഏതൊരു ജനതയിലും അള്ളാഹു സുബഹാനഹൂതളാല ഭയത്തിന്റെയും വിശപ്പിന്റെ രുചി അനുഭവിപ്പിക്കും അവർ പിൻവാങ്ങുകയാണെങ്കിൽ മടങ്ങട്ടെന്ന ഉദ്ദേശത്തോടു കൂടി എന്ന ഖുർആാനിക താക്കീതിൻ്റെ പ്രായോഗിക രീതിശാസ്ത്രമാണ് ഈ ഭാഗത്ത് അള്ളാഹു വിശദീകരിക്കുന്നത് അവർ പിൻവാങ്ങിയില്ലെന്ന് മാത്രമല്ല ഈ ഘട്ടത്തിൽ അവർ ചെയ്ത ഒരു പ്രത്യേകമായ നടപടിയെക്കുറിച്ചുകൂടി ഖുർആൻ വിശദീകരിക്കുന്നുണ്ട് ഒന്നിന് പിറകെ ഒന്നായിട്ട് പ്രളയവും അതുപോലെ തന്നെ കീടങ്ങളുടെയും വെട്ടുകിളിക്കൂട്ടത്തിൻ്റെയും ആക്രമണങ്ങളും തവളയെ വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള പ്രയാസപ്പെടുത്തലുകളും രക്തവർഷവും ഒക്കെ ഉണ്ടായപ്പോൾ അവർ മൂസ നബിയോടും അനുചരന്മാരോടും പറഞ്ഞത് നിങ്ങൾ പ്രാർത്ഥിക്കും മൂസ നിങ്ങളുടെ പ്രാർത്ഥന മുഖേന പ്രശ്നങ്ങൾ ദൂരീകരിച്ച് കിട്ടുകയാണെങ്കിൽ ഞങ്ങളെല്ലാവരും കൂടി വിശ്വസിക്കാം നിനക്ക് ബനുവിസൽ സമുദായത്തെ വിട്ടു തരികയും ചെയ്യാമെന്നാണ് അവർക്കിടയിൽ പ്രബോധന പ്രവർത്തനം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന നബി നബിഅലൈ സ്വലാത്തു വസ്സലാമ ബുസ്ലൽ സമുദായമാകുന്ന മർദ്ദി ജനവിഭാഗത്തിന്റെ വിമോചകൻ കൂടിയാണല്ലോ അദ്ദേഹത്തിന്റെ അങ്ങേറ്റത്തെ ആഗ്രഹമാണ് ഈ ജനവിഭാഗം ഈ ഇസ്ലാം സ്വീകരിക്കണം എന്നതും ധിക്കാരികളായ ഇക്കൂട്ടർ പിൻവാങ്ങി അള്ളാഹുലേക്ക് മടങ്ങി ഈമാൻ ഉൾക്കൊള്ളണം എന്നതും ഒപ്പം ഈ മർദ്ദിതരായ ജനത വിമോചിക്കപ്പെടണമെന്നതും രണ്ട് മുഖമുള്ള പ്രവർത്തനമാണ് മൂസാൻ നബി അലൈഹി ഇസ്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ രണ്ടും എളുപ്പത്തിൽ സാധ്യമാക്കി തരാം നീ ഈ സംഗതികൾക്ക് വേണ്ടി ഒന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും ഇതങ്ങ് നീങ്ങിപ്പോവട്ടെ എങ്കിൽ ഞങ്ങൾ അങ്ങനെ ചെയ്യാം എന്നവർ പറഞ്ഞു എന്നാണ് തൊട്ടടുത്ത വചനത്തിൽ അള്ളാഹു പറയുന്നത് വലമ്മ വക്കാളുമു ജിസു അവർക്ക് ഈ ആപത്തുകളെല്ലാം വന്ന് ഭവിച്ചപ്പോൾ ഒന്നിന് പകെ ഒന്നായി അള്ളാഹുവിൻ്റെ ഇടപെടൽ മുഖേന അവർക്ക് ഇപത്തുകൾ വന്ന് ഭവിച്ചപ്പോൾ കാലു അവർ ഒന്നടങ്കം പറഞ്ഞു യാ മൂസ അല്ലയോ മൂസ ഉദൂലാ റബ്ബക്ക വിമാ അള്ളാഹു നിനക്ക് നൽകിയ സ്ഥാനവും പദവിയും നീയുമായി ബന്ധപ്പെട്ട അള്ളാഹു നൽകിയ കരാറുമൊക്കെ മുമ്പിൽ വെച്ചുകൊണ്ട് നീ അള്ളാഹു പ്രാർത്ഥിക്ക് ഞങ്ങളിൽ നിന്ന് ഈ ആപത്തുകളെല്ലാം നിന്റെ പ്രാർത്ഥന മുഖേന നീങ്ങിപ്പോയാൽ ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കാം ബനി ഇസ്രായേൽ ബനു ഇസ്രൽ സമുദായത്തെ നിന്റെ കൂടെ വിട്ടുതരികയും ചെയ്യാമെന്നാണ് യഥാർത്ഥത്തിൽ ഈ വാക്ക് ഒരു വല്ലാത്ത വർത്തമാനമാണ് നേരും നിറിയുമുള്ള ഒരു ജനതയുടെ വാക്കായിരുന്നുവെങ്കിൽ അത് പാലിക്കപ്പെടുന്ന വാക്കായിരുന്നു പക്ഷേ പരിഹാസവും ഗർവവും ശീലമാക്കിയ ധിക്കാരത്തിന്റെ വഴി സ്വീകരിച്ച ഒരു ജനതക്ക് നേരെ ചൊവ്വ ഇങ്ങനെ വാഗ്ദാനം നൽകാനും അത് പാലിക്കാനും കഴിയില്ലല്ലോ മൂസാ നബി അലൈസ്ലാം പ്രാർത്ഥിച്ചു അങ്ങനെ ആപത്തുകളിൽ നീങ്ങിപ്പോവും ഓരോ ഘട്ടത്തിലും ഓരോ പരീക്ഷണം വരുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറയും അവർ പ്രാ മൂസാ നബി അനുചരന്മാരും പ്രാർത്ഥിക്കും അള്ളാഹു ഇവർ പിൻവാങ്ങുകയാണെങ്കിൽ പിൻവാങ്ങട്ടെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ അവസരം കൊടുക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് ആ ആപത്തിനെ കളയും അപ്പോൾ അവരെല്ലാവരും കൂടി പഴയ മട്ടിൽ തന്നെ പരിഹാസ രൂപേണ അവരുടെ ധിക്കാരം തുടരുകയും ബന്ധുവ സമുദായത്തെ പീഡിപ്പിക്കുകയും മർദ്ദിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന അവസ്ഥ ആവർത്തിക്കുകയും ചെയ്തു എന്നാണ് ഈ ഭാഗം വായിച്ചപ്പോൾ ഓർമ്മ വന്നത് കൊറോണ വൈറസ് ബാധയുടെ പശ്ചാത്തലത്തിൽ ചൈനയിലെ പ്രസിഡന്റ് അവിടുത്തെ മുസ്ലിം സഹോദരന്മാരോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടതായി അൽ ജസീറയിൽ വന്ന ഒരു വാർത്താ വാർത്താശകലത്തിന്റെ സന്ദേശമാണ് അതൊരു വസ്തുതയാണ് എങ്കിൽ ഈ വസ്തുത ഒരു ആവർത്തിക്കുന്ന വസ്തുതയായി മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും ഫിറൗനും പ്രകൃതികളും അവർ ഏതൊരു ജനവിഭാഗത്തിന്റെ ഉന്മൂലനമാണോ ആഗ്രഹിക്കുന്നത് അവരോട് പറയുകയാണ് നിങ്ങൾ പ്രാർത്ഥിക്കുക ഇതെല്ലാം നീങ്ങിക്കിട്ടെ എല്ലാം നീങ്ങിക്കിട്ടിയാൽ എല്ലാം സമാധാനത്തിലായാൽ നമുക്ക് നിങ്ങളുടെ കൂടെ കൂടാലോ ഞങ്ങൾ നിന്റെ കൂടെ വരാം ഞങ്ങൾ ഈ മർദ്ദിക്കുന്ന പീഡിപ്പിക്കുന്ന അവസ്ഥയ്ക്ക് അവസാനിപ്പിക്കാം നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം നിങ്ങളെയും വിട്ടു തരാം നിങ്ങൾക്ക് ഒന്നിച്ച് സ്വസ്ഥമായി ജീവിക്കാം എന്ന വാഗ്ദാനം നൽകിയ ഈ ഖുറാനിക വാക്യം യഥാർത്ഥത്തിൽ ഈ വസ്തുത അറിഞ്ഞപ്പോൾ വായിച്ചപ്പോൾ നമ്മുടെ മനസ്സിൽ ഓർമ്മ വന്നിട്ടുണ്ടാവണം യഥാർത്ഥത്തിൽ ഇത് ഒരു ആവർത്തനം തന്നെയാണ് ഒടുവിൽ എന്ത് സംഭവിക്കുന്നു പിന്നീട് നമുക്ക് മനസ്സിലാക്കാം ഈ പുതിയ പശ്ചാത്തലത്തിൽ അത് കാത്തിരുന്ന് കാണാം പക്ഷെ ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് ഖുറാൻ പറയുന്നു എല്ലാം നീങ്ങിക്കഴിഞ്ഞപ്പോൾ അവർ അവരുടെ ധിക്കാരം തുടർന്നു അവർ പഴയ അവസ്ഥയിൽ തന്നെ മുന്നോട്ട് പോയി എന്നാണ് അങ്ങനെ ഒരു ഘട്ടം സംഭവിച്ചപ്പോൾ അള്ളാഹു സുബഹാന ഹുവാതാല തന്റെ അവസാന നിലപാട് എടുക്കുകയാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു സുബഹാന ഹുവത്താല ഒരു ജനവിഭാഗത്തോട് കാണിക്കുന്ന ഔദാര്യത്തിന്റെ ആഴവും പരപ്പുമാണ് അവസരങ്ങൾ ഒന്നിനുപേർക്ക് ഒന്നായി കൊടുത്തു പ്രവാചകൻ വന്നു അവരിൽ കാര്യങ്ങൾ യഥാവിധി വെളിപ്പെടുത്തി കൊടുത്തു ആ ജനസമൂഹത്തോട് കാണിക്കുന്ന അന്യായം അന്യായമാണെന്ന് വളരെ കൃത്യമായിട്ട് അവരെ ബോധ്യപ്പെടുത്തി നിർത്താൻ ആവശ്യപ്പെട്ടു ബനുവ സമുദായത്തെ വിട്ടുതരാൻ ആവശ്യപ്പെട്ടു ഒപ്പം അവരുടെ വിമോചനത്തോടൊപ്പം തന്നെ നിങ്ങളുടെ നന്മയിൽ ലക്ഷ്യമാക്കുന്നു ഞങ്ങൾ വരാനിരിക്കുന്ന ഒരു ലോകത്ത് നിങ്ങൾ പരാജയപ്പെട്ടു പോകാൻ പാടില്ല ഇത് അവസാനിപ്പിക്കണ നിലക്ക് നല്ല നിലക്ക് സംസാരിച്ചു അവരുടെ കണ്ണ് തുറപ്പിക്കാൻ മതിയായ മൂജിദാത്തുകൾ അവരുടെ കാണിച്ചു കൊടുത്ത അമാനുഷ്യ ദൃഷ്ടാന്തങ്ങൾ പക്ഷെ എന്നിട്ട് അവർ പിറകോട്ട് പിൻവാങ്ങാൻ തയ്യാറില്ലാതെ വന്നപ്പോൾ അള്ളാഹു നേർക്കു നേരെ ഇടപെട്ടുകൊണ്ട് ഘട്ടം ഘട്ടമായി അവർ പരീക്ഷിച്ചു വിഷപ്പിൻ്റെയും ഭയത്തിന് രുചി അനുഭവിപ്പിച്ചു പക്ഷെ അവർ പിൻവാങ്ങാൻ തയ്യാറായില്ല ആ ഘട്ടങ്ങളിലൊക്കെ ഒരു പരിഹാസത്തിൻ്റെ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയത് അത്രമേൽ അവർ കടുത്ത ധിക്കാരികളായി മാറി എന്ന് ബോധ്യപ്പെട്ടപ്പോൾ അവസാന ഘട്ടം അള്ളാഹു സുബ്ഹാന എന്ത് ചെയ്തു എന്ന് നൂറ്റി മുപ്പത്തി ആറാമത് വചനത്തിൽ സൂഹത്തിൽ റാഫിൽ പറയുന്നു നാം അവരോട് പ്രതികാരം ചെയ്തു അല്ലാഹു അവരോട് പ്രതികാരം ചെയ്തു ഫിൽ യമ്മി അവരെ കടലിൽ മുക്കി മുക്കിക്കൊന്നുകളഞ്ഞു എന്നാണ് അള്ളാഹുവിൻ്റെ ഇടപെടൽ സംഭവിക്കും പക്ഷെ അവൻ ഉദാരവാനും ഔദാര്യമുള്ളവനുമാണ് അവൻ അടിയാറുകൾ അത്രമേൽ സ്നേഹിക്കുന്നു സത്യത്തിൻ്റെ വഴിയിലേക്ക് സഞ്ചരിക്കാൻ ധിക്കാർ അവസാനിപ്പിക്കാൻ അവസരങ്ങൾ കൊടുത്തുകൊണ്ടേയിരിക്കും അവസരങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ വില മനസ്സിലാക്കാതെ ഓരോ അവസരങ്ങളും തങ്ങൾക്ക് അടുത്ത ധിക്കാരത്തിലേക്ക് പ്രവേശിക്കാനുള്ള വഴിയായി മാത്രം മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന ഏതൊരു ഭരണാധികാരികളും ഏതൊരു ജനസമൂഹവും ജനപദവും ധിക്കാരത്തിൻ്റെ വഴി സ്വീകരിക്കുന്ന ഏതൊരു ആൾക്കൂട്ടവും അവരെല്ലാം പുതിയ ഫിറൌവിൻ്റെ ആൾരൂപങ്ങളാണ് അഭിനവ ഫറവമാരാണ് അവരുടെ കൂടെ ഹാമാനുമാരും കാറൂനുമാരും ഒക്കെയുണ്ട് നാട്ടുകൂട്ട പ്രമാണിമാരുമുണ്ട് അവരുടെ ധിക്കാരത്തിൻ്റെ ആഴവും പരപ്പും അതിൻ്റെ പൂർണ്ണതയിലെത്തും വിധം അവർ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും ഒടുവിൽ അവർ പൂർണ്ണമായും അള്ളാഹുവിൻ്റെ പിടുത്തത്തിൽ അമർന്നു കഴിയും എന്നതാണ് ഫിറൌൻ പ്രഭതിയുടെ ചരിത്രം വിളിച്ചുകൂടാൻ പഠിപ്പിക്കുന്നത് അള്ളാഹു യഥാവിധി കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ നമ്മെ ഹായിക്കുമാറാവട്ടെ അസ്സലാ ലൈക്കും വാഹനം